തിരുവനന്തപുരത്തെ ക്രൈസ്തവ സ്കൂളിന്റെ അലൂമിനി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ വിശിഷ്ടാതിഥി ശശി തരൂർ സർ സംസാരിക്കുകയായിരുന്നു. ഒരു സ്റ്റുഡന്റ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ലോകം മുഴുവൻ മാൻ ഓഫ് വൊക്കാബുലറി എന്ന പ്രശസ്തനായ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്നെന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന പുതിയൊരു വാക്ക് പഠിപ്പിച്ചു തരാമോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഐ ഗിവ് യു എ സിമ്പിൾ വെരി ഓൾഡ് വേർഡ്, റീഡ്. ചെറുപ്പത്തിൽ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കോട്ടച്ചേരി ഓട്ടോ സ്റ്റാൻഡ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു അരയാലുണ്ട്, അതിൻ്റെ താഴെ ഒരു പുസ്തകശാലയുണ്ട്. അപ്പോൾ അവിടത്തേക്ക് എത്തുമ്പോൾ എൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് ഡ്രമാറ്റിക്കലി കുറഞ്ഞു തുടങ്ങും. ഇന്ദിരളിയമ്മ എൻ്റെ വിരൽ മുറുക്കി പിടിച്ചിട്ടുണ്ടാവും. ഞാനപ്പോൾ അതിങ്ങനെ പതിയെ കൈ ഇങ്ങനെ വലിക്കാൻ തുടങ്ങും, ഷോയിങ് മൈ പപ്പി ഫേസ് ആൻഡ് ഓൾ. ഒരു കഥാപുസ്തകമെങ്കിലും മേടിക്കാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് നടത്തുന്നുണ്ടാവില്ല. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ രാവിലെ ഉറക്കത്തു നിന്ന് പായൽ എണീക്കാൻ വേണ്ടി ഞാൻ മടി കാണിച്ചു തുടങ്ങി. കുഞ്ഞ് ആക്ടിങ് ഒക്കെ അന്ന് ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ പോകാൻ വൈകുന്ന സമയത്ത് നിറയുമ്പോൾ വിളിക്കാൻ വരും. അപ്പം ഞാൻ ഒരു ഡ്രൈവിംഗ് ഒക്കെ, ഇത് ഇന്നത് മേടിച്ചു തന്നാൽ, ഇപ്പം എണീക്കണമെങ്കിൽ ഇന്നത് മേടിച്ചു തരണം, അങ്ങനെ സാധാരണ ഒരു അമർചിത്രകഥയോ ചലച്ചിത്രാന പുസ്തകമോ ടോംസിൻ്റെ ബോബിനും മോളി ഇതിലൊക്കെയാണ് നമ്മുടെ ബാർഗെയിനിങ് എത്തി നിൽക്കുക. ഷീ ഓൾവേസ് പ്ലേ അലോങ്. അവസാനം എന്നെ ഒരുപാട് നിർബന്ധിപ്പിച്ച പോലെ തോന്നിപ്പിച്ചതിന് ശേഷം അവർ സമ്മതിക്കും. അപ്പോൾ ആളുടെ മുഖത്തൊരു കുഞ്ഞു ചിരിയുണ്ടാവും. എന്നെ ഒരുപാട് വായിപ്പിക്കാൻ ആള് മനഃപൂർവ്വം എന്നെ അതിലേക്കൊക്കെ എത്തിച്ചതാണ്, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിലും ഈ പുസ്തകങ്ങളെക്കാളും വായനേക്കാളും വലിയ എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക? നല്ല വായന ഒരു കോൺവെർസേഷൻ പോലെയാണെന്ന് പറയും. എല്ലാ പുസ്തകങ്ങളും സംസാരിക്കും, പക്ഷെ അപൂർവം ചില പുസ്തകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയോട് ചെയ്യും. നിങ്ങളതിൽ ഇൻവോൾവ് ആവുന്ന ഡെപ്തിനനുസരിച്ചിട്ട് അത് നിങ്ങളോട് തിരിച്ച് സംസാരിച്ചു തുടങ്ങും. ഒരു സ്റ്റെപ്പ് പോലും മുമ്പിലോട്ട് വെക്കാതെ ഒരുപാട് യാത്രകൾക്ക് കൂടെ കൊണ്ടുപോകും. അവസാനത്തെ പേജ് ഇങ്ങനെ പതിയെ മറിക്കുന്ന സമയത്ത് ഒരുപാട് നാൾ അറിയാവുന്ന നല്ലൊരു സുഹൃത്തിനെ മിസ്സാവുന്ന പോലെ ഒരു നൊമ്പരം കൊണ്ടുതരും. ആ ഫീൽ ഉണ്ടെങ്കിൽ യു വിൽ നോ. അപ്പം മനസ്സിലാക്കാൻ നിങ്ങൾ കൂടി എഴുതപ്പെട്ട കുറേ അക്ഷരങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞു. നമ്മളൊരു ഹെവൻലി റീഡിങ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കൂടെ തന്നെ മനസ്സിനൊരു വായിച്ച് കഴിയുമ്പോൾ ഒരു നീറ്റൽ ബാക്കി തരുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ അങ്ങനത്തെ ടൈറ്റിൽ ചൂസ് ചെയ്ത് തുടങ്ങും. മനസ്സിലാദ്യം വരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ എം ടി സാറിൻ്റെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു കഥയാണ്. അപ്പം അതിൽ കൊളംബോയിൽ വർക്ക് ചെയ്യുന്ന അച്ഛൻ തറവാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ലീല എന്ന് പറയുന്ന ഒരു കുട്ടീനെ കൊണ്ടുവരും, പെങ്ങളാണെന്ന് പരിചയപ്പെടുത്തും. ഒരു സച്ച് എൻ ഇമോഷണൽ റൈഡ്. എം ടി സാറിൻ്റെ രണ്ട് പുസ്തകങ്ങൾ, എം ടിയുടെ തിരഞ്ഞെടുത്ത കഥകളും എം ടിയുടെ കഥകളും എന്ന് പറഞ്ഞ രണ്ട് പുസ്തകത്തിൽ ഈ കഥയുണ്ട്. അതല്ലെങ്കിൽ ഗുഡ് റീഡ്സ് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയാലേക്ക് വായിക്കാം. പിന്നെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മാലി എന്ന് പറയുന്ന അവതരുടെ സർക്കസും പോരാട്ടവും എന്ന് പറയുന്ന ഒരു രണ്ട് ഡിഫറെൻറ്റ് കഥയാണ്. പക്ഷേ ആദ്യം സർക്കസ് എന്ന് പറയുന്നത് ഒരു സർക്കസ് കൂടാരത്തിലെ അനിമൽസും മനുഷ്യരെല്ലാം സംസാരിക്കും, അവരുടെ സങ്കടങ്ങളും സന്തോഷവും എല്ലാം ഷെയർ ചെയ്യും. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്ക് ഈ കമ്പാഷൻ, എംപതി ഒക്കെ അവരറിയാതെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല പുസ്തകങ്ങളാണ്. പിന്നെ ബാല്യകാലസഖി ബഷീറിൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് പുസ്തകങ്ങളിലൊന്നാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, പിന്നെ ഒരു വെസ്റ്റേൺ പുസ്തകം, ഒരു ടോട്ടോ ചാൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരുപാട് വിറ്റഴിഞ്ഞൊരു പുസ്തകമാണ്, തെച്ചുക്കോ കുറയാലേക്ക് എന്ന് പറയുന്ന ഒരു നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട രീതിയും എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിനെ പറ്റിയിട്ടൊക്കെ അതൊരു കഥയിലൊരു കുട്ടിയുടെ വിഷനിലൂടെ അത് പറഞ്ഞു പോകുന്നൊരു മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. ഇതൊക്കെ തുടക്കക്കാർക്ക് അങ്ങനെയില്ല, ഐ മീൻ ഒരു കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കും ഒന്നുമില്ല, ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പുസ്തകമാണ്. ഇത്രയും കവർ ചെയ്തെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ റീഡിങ്ങിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും.
ഇപ്പൊ പറഞ്ഞ ഒരുപാട് കഥകള് പണ്ട് സ്കൂളിലെ മലയാള പാഠപുസ്തകത്തിൽ നിന്ന് പറഞ്ഞിരുന്നില്ലേ, ഒരു ഗംഭീരമായിട്ട് ഇപ്പൊ പറഞ്ഞത് അത്ര. See, DC Books came up with this brilliant idea recently. അവർ 1949 മുതൽ ഇതുവരെയുള്ള നമ്മുടെ മലയാള പാഠപുസ്തകങ്ങൾ 1 to 10 വരെയുള്ള മലയാള പാഠപുസ്തകങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കലി ക്രോഡീകരിച്ചിട്ട് ഒരു പുസ്തകമാക്കി. ഒരു വട്ടം കൂടി എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. വട്ട് കൻ ബി ബെറ്റർ അല്ലേ? ഇതൊരു 3 വോളിയുള്ള പുസ്തകമാണ്. ദിസ് ഇസ് പ്രൈസ്ലെസ്. കിട്ടാൻ വലിയ പാടായിരിക്കും, പക്ഷേ നിങ്ങൾ മലയാളം പുസ്തകം വായിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് യു വാണ്ട് ടു ഗെറ്റ് ദാറ്റ് വൺ സിംഗിൾ ബുക്ക് ഇറ്റ്സ് 3 ആക്ച്വലി. ഗോ ഗെറ്റ്. പുസ്തകങ്ങൾ സിനിമയാവുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ ആത്മാവ് നഷ്ടമാവുന്ന പോലെ തോന്നലില്ലേ? നിങ്ങളുടെ ആ റീഡിങ് എക്സ്പീരിയൻസ്, ആ ജേണി ആ ഡയറക്ടറിനേക്കാളും ഇൻറ്റിമേറ്റ് ആവുന്ന സമയത്താണ് അങ്ങനെ തോന്നുന്നത്. ഒരു ഡയറക്ടറിൻ്റെ വിഷ്വൽ പെർസ്പെക്റ്റീവിലൂടെ ഒരു കഥ കാണാൻ ഫോഴ്സ് ചെയ്യപ്പെടുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് നിങ്ങളുടെ ഇമാജിനേഷന് കയറി വരുന്നത്. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യുറേക്ക എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആലിസും വണ്ടർലാൻഡിൻ്റെ കഥ വരും. അപ്പോൾ ഓരോരോ ഭാഗമായിട്ട് ഓരോരോ ആഴ്ചയും കുറച്ച് അപ്പോൾ ഓരോ ആഴ്ചയും ഓരോരോക്കെ ഇത് വായിച്ചു കഴിയുമ്പോൾ സങ്കടമാവും, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരെ കാത്തു നിൽക്കണ്ടേ. പക്ഷെ ആ സമയത്ത് എന്നെ ഇതിനോളം സ്വപ്നം കാണാൻ പഠിപ്പിച്ച വേറൊരു കഥ ഉണ്ടായിട്ടില്ല. അതിലത്തെ വൈക്കോൽ മനുഷ്യനും ഡോറോത്തിയും സിംഹവും എല്ലാം സ്വപ്നത്തിൽ ഇടക്കിടക്ക് വന്ന് സംസാരിക്കും. സ്വപ്നം എന്ന് പറയുമ്പോൾ ഉറങ്ങാതെ സമയത്ത് കാണുന്ന സ്വപ്നമുണ്ടല്ലോ. പിന്നെ ഒരുപാട് കഴിഞ്ഞ് 2010 ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒരു വലിയ ഹോളിവുഡ് പ്രൊഡക്ഷൻ മൂവിയായിട്ട് വന്നു. ടിം ബർട്ടൺ എന്ന് പറയുന്ന ഡയറക്ടർ, ജോണിയുടെ ഒപ്പം വലിയൊരു കാസ്റ്റിംഗ് ആക്കിയുള്ളൊരു വലിയ പടം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പണ്ടെങ്ങോ അത് വായിച്ച് മുറിഞ്ഞൊരു പുസ്തകമാണ്. അപ്പോൾ കണ്ടു, പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. മേക്ക് നോ മിസ്റ്റേക്ക്, അതൊരു 7,700 crore രൂപ വരെ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയ ഒരു പടമാണ്. ഇറ്റ്സ് എ സക്സസ്ഫുൾ മൂവി. പക്ഷേ ഫോർ മീ, ഞാൻ കണ്ട ആലിസും ഡൊറോത്തിയെല്ലാം പണ്ടത്തെ ആ പുസ്തകങ്ങൾക്കിടയിൽ എവിടെയോ മരിച്ചുപോയി. Wound is the place where light enters you. Rumi. Essential Rumi. പോയട്രി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ള മഹാസമ്മേളനമാണ്. ഇതേ ടൈറ്റിലിൽ ഒരു ഒരു കുഞ്ഞു പുസ്തകം കൂടിയുണ്ട്. വായിക്കാൻ സമയം കുറവാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കാം. ലിമിറ്റഡ് എഡിഷൻ. ഇതേപോലെ വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് കളക്ടഡ് വർക്ക്സ് ഓഫ് ഡാനിയൽ ജിബ്രാൻ. Between what is said and not meant, what is meant and not said, most of love is lost. നമ്മുടെ ആത്മാവൊക്കെ പണയം വെച്ചു കൊടുക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണ്. ചിലവർക്ക് അത് കണ്ടുപിടിക്കാം, തിരിച്ചു പിടിക്കാം. ചിലവർക്ക് അതിൽ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യാം. ഒരാളെ അടുത്തറിയാതെ അയാൾക്കുള്ള ഒരു ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. എന്നാലും എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു എസെൻഷ്യൽ റീഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് ടൈറ്റിലുകൾ പറഞ്ഞു തരാം, എഴുതിയെടുത്തോളൂ. ആദ്യത്തത് ഞാൻ എപ്പോഴും സംസാരിക്കും, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഡേ ആണെങ്കിൽ ചില പുസ്തകങ്ങൾ ഈ വരികൾക്ക് അപ്പുറത്ത് സംസാരിക്കുകയും വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പോലെ ചെയ്യാം. എപ്പോഴും ഞാൻ പറയാറുള്ളത്, ഒരു ഒരു ഒരാളുടെ ലൈഫ് മാറ്റാൻ പറ്റുന്ന, കംപ്ലീറ്റ്ലി മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ഒരു ദശാബ്ദത്തിൽ ഒരു ഡെക്കേഡ് ഒന്നെങ്കിലും വരുന്നതാണ്. ദാറ്റ്സ് ദ കേസ്. ദിസ് ഇസ് 100 years വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. നെക്സ്റ്റ് ഈസ് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന പുസ്തകമാണ് ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ. ഇതിൻ്റെ എല്ലാം മലയാളം അവൈലബിൾ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ, നമ്മളൊരു കാര്യം അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുന്നതാണ് നമുക്കത് സാധിച്ചു തരാൻ. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ, അത് ലോ ഓഫ് അട്രാക്ഷൻ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തൊരു 3 ടൈറ്റിലുകളാണ്. ഇതും ഇതും ഇനി വരുന്ന 2 ടൈറ്റിലും 65 million കോപ്പീസ് സോൾഡ് ഔട്ട് ആയതാണ്. നെക്സ്റ്റ്, അധികം പേരും ആൽക്കമിസ്റ്റിൻ്റെ അത്രയും പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിലും ദിസ് ഇസ് ഒരു വേറെ ലെവൽ പുസ്തകമാണ്, പവർ ഓഫ് നൗ. എക്കാർട്ട് ടോളെ ഇസ് എ മസ്റ്റ് റീഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വായനയാണ്. ദ സീക്രട്ട് ഡ്രോൺ അപ്പേ കേട്ടിട്ടുണ്ടാവും.
ഇതൊരു വേറെ ജേണലിലുള്ള പുസ്തകമാണ് എടുത്തത്, ട്യൂസ്ഡേയ്സ് വിത്ത് മോറി പറഞ്ഞിട്ട് ഒരു നോവൽ. അത് ഒരു ഇന്റലക്ച്വൽ ഫിയറിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ബുക്കാണ്. അടുത്ത പ്രണയം ഒരു ക്ലാസിക്കാണ്, ഗബ്രിയൽ ഗാർസിയ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. ക്ലാസിക്കുകളെ പറ്റിയിട്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ക്ലാസിക് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപാട് പ്രൈസ് ചെയ്യുന്ന പക്ഷെ അധികാരം വായിക്കാത്ത പുസ്തകം എന്ന് പറയും, ഷെൽഫിലിരിക്കും. പക്ഷെ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, എന്തായാലും വായിക്കുന്ന പുസ്തകമാണ്. ഇനി നമ്മൾ പ്രാക്ടിക്കലി മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന പുസ്തകങ്ങൾ പൊതുവെ ഒരു ഒരു വിരസതയുണ്ടാവും, ഒരു ഡ്രൈനസ് ഉണ്ടാവും. അതില്ലാതെ തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ലാഭമൊക്കെ തരാൻ പറ്റും, അങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് മെൻ ആർ ഫ്രം മാസ് വുമൻ ആർ ഫ്രം വീനസ്. ഒരുപാട് ഒരുപാട് മില്യൺ കോപ്പികൾ സെലവട്ടായ ഒരു പുസ്തകമാണ് ജോൺ ഗ്രേ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ പുസ്തകം സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓഷോ ഇദ്ദേഹത്തിനെ വായിക്കാൻ വലിയ ഇഷ്ടമാണ്. ഓഷോനെ നമ്മൾ ഫോളോ ചെയ്യാനല്ല വേണ്ടത്, അദ്ദേഹത്തിന് അറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് പറയും, മനസ്സിലാക്കുക വേണ്ടത് പറയും. അപ്പം ഒരുപാട് ഒരുപാട് ഒരു ലൈബ്രറി നടക്കാനുള്ള ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുക്കുകയെന്ന് വെച്ചാൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്, സച്ച് എ ഡൈലമ്മ. എന്നാലും അതിൽ നിന്ന് ഒരു ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാണ് ഈ ഒരു ടൈറ്റിൽ പറയാമെന്ന് വിചാരിച്ചത്, ബുക്ക് ഓഫ് വുമൻ. ഇഫ് യു ഹാവ് ടു റീഡ് വൺ ബുക്ക് ബൈ ഓഷോ, ഇപ്പം എനിക്കിത് പറയാനെന്ന് തോന്നുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു ഡയലമ്മയാണ്. നമ്മൾ ഒരു ഫേവറേറ്റ് പാട്ട് ഏതാണ്, പാട്ട് ഇഷ്ടമുള്ള ആളോട് ചോദിച്ചാൽ എങ്ങനെ പെട്ടെന്ന് ആൻസർ പറയും, ദാറ്റ്സ് സച്ച് എ സ്റ്റൂപ്പിഡ് ക്വസ്റ്റ്യൻ, അടി കൊടുക്കേണ്ട ചോദ്യമാണ്. അപ്പം അതേപോലെയാണ് ഒരു നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യുക ഒരു 10 പുസ്തകം സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇനി ഒരുപാട് പുസ്തകങ്ങൾ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ എല്ലാം നമുക്ക് സംസാരിക്കാനുണ്ട് വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ കവർ ചെയ്യാം. നോക്ക്, ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇനിയും വായിച്ചു തുടങ്ങാൻ പറ്റാത്ത ഒരു പുസ്തകമെങ്കിലും ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ? ഇനി വായിച്ചു തുടങ്ങി ഇഷ്ടപ്പെട്ടിട്ടും പകുതിയിലേക്ക് എവിടെയോ തിരിച്ച ആ ഷെൽഫിലേക്ക് തന്നെ വെക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു പുസ്തകം ഇനിയും തുടരാലോ? ഇറ്റ്സ് നോട്ട് ലേറ്റ്, ഇറ്റ്സ് നെവർ ലേറ്റ് ആക്ച്വലി. ഹാവ് എ ഹാപ്പി റീഡിങ്.